ഹായ്, എല്ലാ കൂട്ടുകാർക്കും പെസഹായുടെ മംഗളാശംസകൾ. ഞാൻ പ്രിൻസ് അബ്രഹാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ബാങ്കിങ് വഴി റിവേറിലേക്ക് പൈസ അയക്കുന്നതും അതുപോലെ തന്നെ ഹോം ബാങ്കിങ് വഴി നമ്മുടെ ഇസ്രായേലിലുള്ള ഏതൊരു വ്യക്തിയുടെയും പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് പൈസ സെൻഡ് ചെയ്യാനായിട്ടുള്ള മെത്തഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഒരു വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ഈ മൊബൈല് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള ഒരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും ആരോടും ഡൗട്ട് ചോദിക്കാതെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എനിവേ, അപ്പം ആദ്യമായിട്ട് നമ്മൾ, ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ആദ്യമേ റിവേറിലെ അക്കൗണ്ട് റിവേറിൽ പോയിട്ട് ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വയർ ട്രാൻസ്ഫർ എന്ന് കൊടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഹോം ബാങ്കിങ്ങിൽ വന്നിട്ട് പൈസ അയക്കുന്ന മെത്തഡാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ആ മെത്തഡ് ഒരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ മെത്തഡ് പറഞ്ഞത്. അപ്പം ഇന്നിപ്പം നമുക്ക് റിവേറിൻ്റെ കോമൺ ആയിട്ടുള്ള അക്കൗണ്ട് നമുക്കെല്ലാം, എനിവേ അപ്പം നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഓക്കെ, നമുക്കിപ്പം നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ ക്രോം നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാണുന്ന ഈ ഒരു സംഭവമാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. കണ്ടോ, ക്രോം എന്ന് പറയുന്നത്. എൻ്റെ മൊബൈലിൽ ഇത് ക്രോം, മൊബൈലിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെയുണ്ട്, ഹോം സ്ക്രീനിൽ തന്നെയുണ്ട്. ഇത് ചിലർക്ക് കാണുന്നില്ലെങ്കിൽ ഇതിങ്ങനെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഇങ്ങനെ ഒരു ഫോൾഡറിൻ്റെ ഒരു കുറേ ആപ്ലിക്കേഷൻ്റെ ഒരു കൂട്ടം ഉണ്ടാവും, അതിനകത്ത് കാണും. ഓക്കെ, ഏതായാലും ഞാനിതിപ്പോൾ എൻ്റെ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ക്രോം ഓപ്പണായി. ഞാനിവിടെ ബാങ്ക് ആ ദോവാർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ ബാങ്ക് ആ ദോവാർ എന്ന് ബാങ്ക് ആ ദോവാർ ഡോട്ട് കോ ഡോട്ട് ഐ എൽ എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ടിവിടെ ഇവിടെ ഒരു എറോ മാർക്കുണ്ട്, അത് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പം കണ്ടോ, നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഹോം ബാങ്കിങ്ങിൻ്റെ വെബ് പേജ് ഹീബ്രുവിലാണ് വന്നത്. ഞാൻ അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാതെ ഈ മേളിൽ ആർ യു ടി എച്ച് സെഡ് എച്ച് ഇ എൻ എ ആർ എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ നേരെ ഇവിടെ കണ്ടോ ഒരു എറോ മാർക്കുണ്ട്, താഴോട്ട് ഒരു ചെറിയ കുഞ്ഞതായിട്ട് കാണുന്ന ഒരു എറോ മാർക്കുണ്ട്, അവിടെ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് തൊടുക. അപ്പം അതെ, ഇവിടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് ഇംഗ്ലീഷ് എന്ന് വന്ന സ്ഥലത്ത് ഞാനൊന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, എന്നിട്ടും ദേ കണ്ടോ, കണ്ടോ ഹീബ്രൂ തന്നെയാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾ താഴെ നോക്കുക, ചിലപ്പം ഈ ട്രാൻസ്ലേഷൻ ഓണായിട്ടുണ്ടാവും. അങ്ങനെ ഒരു വശം വന്നെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ശരിയാകും. അതല്ല എങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് എന്ന് എല്ലാം എടുത്ത് ഇങ്ങ് കൊടുത്തു കഴിഞ്ഞാലും മതിയാവുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ വീണ്ടും ഒന്നത് ഇങ്ങനെ ഹീബ്രുവിലേക്ക് ആക്കുക, എന്നിട്ട് വീണ്ടും ഒന്നത് ഇംഗ്ലീഷിലേക്ക് ആക്കുക, എന്നിട്ടും വരുന്നില്ല എങ്കിൽ ജസ്റ്റ് ഇതിവിടെ താഴെ ട്രാൻസ്ലേഷൻ്റെ അവിടെ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുക. എന്നിട്ടിവിടെ ഈ ഇതില്ലേ, ഈ കാണുന്നത് എൻ്റർ എന്ന് കൊടുക്കുക. ഇവിടെ എല്ലാം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ആയിട്ടുണ്ട് കണ്ടോ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ ഹോം ബാങ്കിങ്ങിൻ്റെ അവരുടെ വെബ്സൈറ്റിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ശരിക്കും ഈ ഒരു ലാംഗ്വേജിൻ്റെ ഇത് വർക്കാകാത്ത. പലരും ഇതിന് ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ട്. സോ എന്തിരുന്നാൽ പോലും ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് എന്ന് ആക്കിയെടുക്കുക. ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താണല്ലോ ഞാനിപ്പം
സൈൻ ഇൻ എൻ്റെ യൂസർ നെയിം കൊടുക്കുകയാണ്. യൂസർ നെയിം ശ്രദ്ധിക്കുക, തെറ്റുകൂടാതെ കൊടുക്കണം. ഓക്കെ, ഈ യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഐ ഡി നമ്പറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരത്തേനെ കണ്ടോ, എൻ്റെ ഒരു ഇമേജാണ് ഈ കാണുന്നത്, എൻ്റെ അത്തൻറ്റിക്കേഷൻ ഇമേജ് വരും. ഈ ഇമേജ് വന്ന ഉടനെ ഇതിൻ്റെ താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യണം. ഇനിയും ചിലവർക്ക് ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് സംഭവം കാണത്തില്ല, കാരണം ചിലരുടെ നെക്സ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഇത്രയും ഭാഗം ബ്ലാങ്ക് ആയിട്ടായിരിക്കും, ഇവിടെ എല്ലാം ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അവർ അതൊരു ടെൻഷൻ അടിക്കേണ്ട വിഷയമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുവോ ഇല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൻ്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതിന് ശേഷം നോക്കിയാലും മതി. ഇപ്പം ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഐ ഡി എൻട്രി ചെയ്യാണ്, പാസ്വേഡ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറയുന്നിടത്ത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ, അല്ലെങ്കിൽ എൻ്റർ യുവർ അക്കൗണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് കണ്ട്. ഇപ്പം എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനവിടെ ഇംഗ്ലീഷിലേക്ക് ആക്കിയോണ്ട് നമുക്കൊരു ഉപകാരം എന്നാന്ന് വെച്ചാൽ കണ്ടോ, നമുക്കിവിടെ ട്രാൻസാക്ഷൻ മൊത്തം ഇംഗ്ലീഷിലേക്കായി. നേരത്തെ ഇത് ഹീബ്രുവിലായിരുന്നു. അതായത് നമ്മൾ അവിടെ ആദ്യമേ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് സെലക്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ തന്നെ, അതായത് ഈ വെബ് പേജിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹീബ്രു ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ തുടക്കത്തിൽ തന്നെ അതെനിക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് ആകാഞ്ഞിട്ട് ഞാനവിടെ താഴെ ട്രാൻസ്ലേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഗൂഗിൾ ക്രോം വഴി ട്രാൻസ്ലേഷൻ ചെയ്ത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ട സാധിച്ചത് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ ഇംഗ്ലീഷിലേക്കായിരിക്കുകയാണ് ഇപ്പം. കണ്ടോ, ആ ഒരു ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. എനിവേ, ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈസ റിവേറിലേക്ക് അയക്കേണ്ടത്. ഇവിടെ ദേ, ഇവിടെ ഈ മേളിൽ കാണുന്ന ഈ മൂന്ന് ബട്ടൺ, ഈ മൂന്ന് വര കണ്ടോ, ഈ മേളിൽ കാണുന്ന ഈ മൂന്ന് വര ഇങ്ങനെ ഇത് എവിടെയൊന്നും ഇങ്ങനെ അമർത്തുക, ഒന്ന് തൊടുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ മണി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ, മണി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ഇൻ ദ കൺട്രി എന്നാണ് കാണിക്കുന്നത്. ഇതിങ്ങനെ കാണിക്കുന്നതിൻ്റെ കാരണം അക്കൗണ്ട് ട്രാൻസ്ഫർ ഇൻ ഇസ്രായേൽ എന്നായിരുന്നു കാണിക്കേണ്ടത്. ഇത് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, അക്കൗണ്ട് ട്രാൻസ്ഫർ ഇൻ ദ കൺട്രി എന്ന് കാണിക്കുന്നത്. അതല്ലാതെ ഞാൻ മറ്റേ നോർമലായിട്ട് അവരുടെ പേജിലെ ഇംഗ്ലീഷ് പേജ് വഴിയാണ് വരുന്നതെങ്കിൽ ട്രാൻസ്ഫർ അക്കൗണ്ട് ഇൻ ഇസ്രായേൽ എന്നാണ് കാണിക്കുന്നത്. പ്രത്യേകം നിങ്ങൾ ഓർക്കുക, ട്രാൻസ്ഫർ അക്കൗണ്ട് ഇൻ ഇസ്രായേൽ എന്നാണ് കാണിക്കുന്നത്. ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ഇൻ ദ കൺട്രി എന്ന് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്, കണ്ട. അപ്പോൾ ഇവിടെയെല്ലാം ഇതെല്ലാം ഹീബ്രുവിലായിരുന്നു, അതിപ്പം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫറായി. ഓക്കെ, ഞാനിവിടെ ഇതെല്ലാം വായിച്ചതിന് ശേഷം ഇങ്ങനെ താഴെ വന്നതിന് ശേഷം നമുക്കിവിടെ ക്ലിക്ക് ഹിയർ എന്ന് കാണാൻ സാധിക്കും. ഒരു ചുമന്ന ഇതിൽ അക്ഷരത്തിൽ ക്ലിക്ക് ഹിയർ, ചുമന്ന ഇതിൽ ക്ലിക്ക് ഹിയർ എന്ന് അണ്ടർലൈൻ കൊടുത്ത ഒരു സ്ഥലമുണ്ട്. ആ ക്ലിക്ക് ഹിയറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ചോദിക്കും, ബാങ്ക്, ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ, നെയിം ഓഫ് ബെനിഫിഷ്യറി. ഇപ്പം നമ്മൾ റിവേറിലേക്കാണ് പൈസ അയക്കേണ്ടതെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, അതായത് ഓർഡർ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഓർഡർ ക്രിയേറ്റ് ചെയ്യാതെ നേരിട്ട് റിവേർ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്ന മെത്തഡാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് പിന്നീട് റിവേറിലേക്ക് പോയിട്ടാണ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ റിവേറിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് 12 എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ടൈപ്പ് ചെയ്തിട്ട് ഈ 12 ഇവിടെ വരുമ്പം വർക്കേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ്, ഇപ്പം പലരും ഇപ്പോൾ ഓർക്കുമായിരിക്കും, അയ്യോ ഞങ്ങളൊക്കെ ഇവിടെ 12 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഹീബ്രുവിലാണല്ലോ കാണിക്കുന്നത്, ഇതന്നെ ഇംഗ്ലീഷിൽ കാണിക്കുന്നത്. ഇത് ഇംഗ്ലീഷിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ തുടക്കത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ.
ഓക്കെ, ഞാനിവിടെ വർക്കേഴ്സും സെലക്ട് ചെയ്യുന്നു. കണ്ടോ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഹീബ്രുവിൽ കാണിക്കുന്നത് ഓരോരുത്തർക്കും. അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ച് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്, 529. കണ്ടോ, 529 ടൈപ്പ് ചെയ്തു. ആ 529 കാണുന്ന ഇതിൽ ഇവിടെ ചിലപ്പോൾ ഹീബ്രു ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിവിടെ ഇംഗ്ലീഷിൽ കാണുന്നത്. ഞാനിത് സെലക്ട് ചെയ്യണം, ഇതിങ്ങനെ സെലക്ട് ചെയ്യണം കേട്ടോ. സെലക്ട് ചെയ്തു അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് നമ്പർ എന്ന സ്ഥലത്ത് ഞാൻ റിവേറിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയാണ്. റിവേറിൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 2 4 3 8 8 1 2 4 3 8 8 1. അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ബെനിഫിഷ്യറി, ഇവിടെ നെയിം ഓഫ് ബെനിഫിഷ്യറിയിൽ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ, അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ കൊടുക്കേണ്ടത് റിവേർ, റിവേർ എന്ന് കൊടുക്കുക. പിന്നെ ഇവിടെ ഈ ഇവിടെ സേവിങ് ബെനിഫിഷ്യറി ഇൻഫോർമേഷൻ ഫോർസ് എന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ പേജ് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ഇങ്ങനെ അല്ല ഇവിടെ കാണിക്കുക. ഇത് ഹീബ്രുവിനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, നിങ്ങൾക്ക് വേറെ രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഈ ടിക്ക് കൊടുത്തതുകൊണ്ട് നെക്സ്റ്റ് ടൈം എനിക്കിവിടെ കണ്ടോ, ചൂസ് ബെനിഫിഷ്യറി ഫ്രോം യുവർ പ്രീവിയസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സ്ഥലമില്ലേ, കണ്ടോ, ചൂസ് ബെനിഫിഷ്യറി ഫ്രോം യുവർ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഞാൻ ഇതുവരെ ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെ അക്കൗണ്ടുകളാണ് ചിലരുടെ. അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ റിവേർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം ഇവിടെ സെലക്റ്റായി വരും. അതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ടൈം അയക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇത് നെക്സ്റ്റാണ് കൊടുക്കേണ്ടത്. ഈ നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ, ഇവിടെ ഇസ്രായേലിൽ ചിട്ടി പൈസ അങ്ങനെയൊക്കെ ഉണ്ട്, അപ്പം നിങ്ങൾ ഓരോ പ്രാവശ്യം, എനിക്ക് ഇവിടെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയണം, ഓരോ പ്രാവശ്യം ഓരോരുത്തർക്കാർക്കും പൈസ അയക്കേണ്ടേ. അങ്ങനെ കുറേ പേർക്ക് ഇവിടെ ഇസ്രായേൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ അയക്കുന്ന ആൾക്കാർ ഇത് ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ടിക്ക് എടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. കാരണം ഇല്ലെങ്കിൽ എല്ലാവരുടെയും ഡീറ്റെയിൽ, അവരുടെയൊക്കെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ സേവ് ആയി കിടക്കും, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇത് ടിക്ക് എടുത്ത് കളയുന്നതാണ് നല്ലത്. ഇങ്ങനെ 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 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ഇല്ലാതെ പോകും. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ് ആകത്തില്ല. എനിക്കിപ്പോൾ ഇത് ആവശ്യമുള്ളതുകൊണ്ട് ഞാനിത് സേവ് ചെയ്ത് വെക്കുകയാണ്, നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട, ദ നെക്സ്റ്റ് എന്ന് കാണിക്കുന്നത് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ്. നോർമലി ഇത് നെക്സ്റ്റ് എന്നായിരിക്കും, അവിടെ ഇംഗ്ലീഷ് പേജ് ആണെങ്കിൽ ഇത് നെക്സ്റ്റ് എന്നായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം എമൗണ്ട് അടിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ദ പേർപ്പസ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അവിടെ എനിക്കിപ്പോൾ പേഴ്സണൽ അങ്ങനെ കുറേ ഡീറ്റെയിൽ കാണിക്കും. ഞാനിവിടെ പേഴ്സണൽ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു. പ്ലീസ് സ്പെസിഫൈ എന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിവിടെ മൊബൈൽ നമ്പർ സ്പെസിഫൈ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്ത് വേണേലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ടാക്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് മാത്രമേ ഇത് ഇഷ്യൂ വരുന്നുള്ളൂ. പക്ഷേ ഞാനിവിടെ സ്പെസിഫൈ എന്ന് പറയുന്നിടത്ത് മൊബൈൽ നമ്പർ പ്രത്യേകം കൊടുക്കാൻ കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിവെയറിൻ്റെ സിസ്റ്റം വർക്കാകുന്നത് മൊബൈൽ നമ്പർ ബേസ്ഡ് ആണ്. സോ ഈ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് നമ്മുടെ പൈസ നമുക്ക് വേർതിരിച്ച് തരാൻ സാധിക്കും. കാരണം റിവെയറിൻ്റെ അക്കൗണ്ട് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. എല്ലാവരും ഒരേ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നു, പക്ഷേങ്കിൽ അതിനെ വേർതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് അവർ വേർതിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ അതുകൊണ്ടാണ് മൊബൈൽ നമ്പർ കൊടുക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്.
കണ്ടോ, കൺഫേം ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് എന്ന് വന്നു. ഒന്നും കൂടെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ എല്ലാവരും ചോദിക്കും ഇത് എന്ത് നമ്പറാണെന്ന്, കോഡ് നമ്പറാണ്. അല്ല, ഇത് നമ്മുടെ മൊബൈലിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് നമ്പറാണ്. ഇത് കണ്ടോ, ഫോൺ നമ്പർ എൻഡിങ് ഇൻ ദ ഡിജിറ്റ്സ് 4080. എൻ്റെ മൊബൈലിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് നമ്പറാണ്. ഇപ്പം ഞാനിവിടെ സെൻഡ് കോഡ് കൊടുക്കുകയാണ്. സെൻഡ് കോഡ്, ഓക്കെ, കണ്ട എൻ്റെ സെൻഡ് കോഡ് കൊടുത്തപ്പോൾ കോഡ് വന്നു. ഇപ്പം പലർക്കും ഒരു സംശയമായിരുന്നു, ഈ സെൻഡ് കോഡ് വന്നിട്ട് ആ കോഡ് ഞാൻ എങ്ങനെ എടുക്കേണ്ടതെന്ന്. ആ ചിലരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബാക്ക് കൊടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യല്ല്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കം തൊട്ടേ ചെയ്തു വരണം. അതിന് ചെയ്യേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഇവിടെ ഈ കാണുന്ന ഒരു സംഭവമില്ലേ നടുക്ക് നിങ്ങളുടെ മൊബൈലിൽ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ SMS ഓപ്പൺ ചെയ്യുക. SMS ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ചെന്നിട്ട് നിങ്ങളുടെ OTP കോഡ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതിനകത്ത് ഏതാണ് OTPയുടെ കോഡെന്ന്. OTPയുടെ കോഡെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ഇത്ര ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഇവിടെ കാണിക്കും. അതിനുശേഷം എൻഡിങ് വിത്ത്, നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ ലാസ്റ്റ് ഡിജിറ്റ് 4 നമ്പർ കാണിക്കും. അതിനുശേഷം കോഡ് എന്ന് പറയുന്നത് 5 ഡിജിറ്റിൻ്റെ ആയിരിക്കും. 1, 2, 3, 4, 5 ഡിജിറ്റിൻ്റെ ആയിരിക്കും. അത് നോക്കിയിട്ട് അത് എഴുതി വെക്കുകയോ അത് മനസ്സിൽ ഓർത്ത് വെക്കുകയോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും ദേ ഇവിടെ ഈ ഒരു ഇത് കാണുന്നില്ലേ, സിമ്പിൾ കാണുന്നില്ലേ, ഒരു സ്ക്വയർ, അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ നമ്മുടെ ഇത് ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് ബാങ്കിൻ്റെ. അത് ഇങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് വന്നിട്ട് ഇവിടെ ആ OTP കോഡ് അതിങ്ങനെ അടിച്ചു കൊടുക്കുക. ഇവിടെ 7 5 അത് OTP കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. കണ്ടോ, ഇപ്പം ഫൈനൽ ട്രാൻസാക്ഷൻ, അതായത് ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് വന്നു. ട്രാൻസ്ഫർ നമ്പർ കണ്ടോ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഒരു തെളിവ് ഈ നമ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പർ ഒന്നെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതുമല്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമുണ്ട് കണ്ടോ, ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ PDF ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ കിടക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന് ഞാൻ ഇങ്ങനെ ഇത് താഴോട്ടാക്കിയതിന് ശേഷം ഇവിടെ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, എൻ്റെ ഇത് സ്ക്രീൻഷോട്ടായി. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിനെ ഡൗൺലോഡ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഈ ഒരു കാണുന്ന ബട്ടണിൽ ഇങ്ങനെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഡു യു വാണ്ട് ടു ഡൗൺലോഡ് ഫയൽ അഗെയിൻ. ഞാൻ ഓക്കെ, ഞാൻ നേരത്തെ ഒക്കെ ഡൗൺലോഡ് ചെയ്യും. ഒരേ ഫയൽ നമ്പർ ഫയൽ നെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ഡൗൺലോഡ് എന്ന് കൊടുക്കുന്നു. അത് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡായി കിടപ്പുണ്ട്. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കൂട്ടുകാരുടെ അക്കൗണ്ടിലേക്ക് ഇവിടെയുള്ള ചിട്ടി പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇത് തന്നെ, മണി ട്രാൻസ്ഫർ എടുക്കുക, ട്രാൻസ്ഫർ ടു അക്കൗണ്ട് ഇൻ ഇസ്രായേൽ. കണ്ട് ഇവിടെ ഇപ്പോൾ ചേഞ്ച് ആയി, ട്രാൻസ്ഫർ ടു അക്കൗണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് അക്കൗണ്ട് ഇൻ കൺട്രി എന്നൊക്കെയാണ് ഇവിടെ കണ്ടത്, അത് കാരണം ട്രാൻസ്ലേഷൻ ആയിരുന്നു. ഓക്കെ, എനിവേ ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കുക.
അപ്പം ഇപ്പം ഞാനിവിടെ പറയുന്നത് റിവേറിലേക്കല്ല, നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ നമ്മുടെ കൂട്ടുകാരുടെ അക്കൗണ്ടിലേക്ക് അയക്കാനായിട്ടുണ്ട്. അതിന് ബാങ്ക് 9, ബാങ്ക് എന്ന് പറയുന്നത് 9 സെലക്ട് ചെയ്യുക, ബ്രാഞ്ച് 1, അതൊന്നേ ഉള്ളൂ. ഓക്കെ, ബാങ്ക് 9, ബ്രാഞ്ച് 1, എന്നിട്ട് നമ്മുടെ കൂട്ടുകാരുടെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ ആ കൂട്ടുകാരുടെ അക്കൗണ്ട് പേര്. ഇത് ഇസ്രായേലിലുള്ള ഏത് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും, ഇസ്രായേലിലുള്ള ഏത് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ പോലും ഈ ബാങ്ക് 9, ബ്രാഞ്ച് 1, ഇത് സെയിം ആണ് എല്ലാവർക്കും. നമുക്ക് ഓരോരുത്തർക്കും ഇത് സെയിം ആണ്. ഇവിടെ അക്കൗണ്ട് നമ്പർ, പേ നെയിം, ഇത്ര മാത്രമാണ് എൻട്രി ചെയ്യാനുള്ളത്. പിന്നെ നെക്സ്റ്റ് കൊടുക്കുന്നു. ഞാനിപ്പം നേരത്തെ കാണിച്ച അതേ എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. സോ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നില്ല. സോ ഞാനിപ്പം ഇവിടെ എൻ്റെ ഇത് ലോഗൗട്ട് ആവുകയാണ്, എക്സിറ്റ് കൊടുത്തു. കണ്ടോ, ചില സമയത്ത് അത് ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു എററാണ്, ഇവരുടെ ബാങ്ക് അഥവാറിൻ്റെ വെബ്സൈറ്റിൻ്റെ എററാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഞാൻ അന്നേരം കുറേ ശ്രമിച്ചാണ് ഇതിനൊന്ന് ഹീബ്രിലേക്ക് ആക്കാനായിട്ടായില്ല. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇംഗ്ലീഷിലായി. ഓക്കെ, ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യണ്ടേ, അതെങ്ങനെയാന്ന് നോക്കാം. അതിന് വീണ്ടും ഞാനിവിടെ ബാക്കി കൊടുക്കുന്നു. ഇത് ഞാൻ എൻ്റെ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സിലേക്ക് പോവുകയാണ്. ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്, അവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാണ്. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ഫയൽ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടോ, ഫയൽ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. അത് ഞാനിപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടോ, നിങ്ങൾക്കിവിടെ കാണാമെന്ന് തോന്നും. കണ്ടോ, ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഇൻവോയ്സ് ബില്ലാണ് ഇപ്പോൾ കണ്ടത്. കണ്ടോ, കണ്ടോ, ഇത് ഇൻവോയ്സ് ബില്ലാണ്. നമുക്ക് കൂട്ടുകാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൈസ അയച്ചതിന് ശേഷം അവർക്ക് ഈ ബില്ല് അയച്ചു കൊടുക്കണമല്ലോ. അതിൻ്റെ ഒരു റിസിപ്റ്റാണ്, ബില്ലല്ല, സോറി, റിസിപ്റ്റാണ് ഇത്, ട്രാൻസ്ഫറിൻ്റെ റിസിപ്റ്റാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ, പോസ്റ്റ് ഓഫീസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് റിവേറിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്കോ, അതായത് നമ്മുടെ കൂട്ടുകാരുടെ അക്കൗണ്ടുകളിലേക്കോ പൈസ അയക്കാനായിട്ടുള്ള സംഭവം ഇത്രയാണ് പറയാനുള്ളത്. ഇതിനകത്ത് എല്ലാം കവറായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് റിവേറിൽ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്, റിവേറിൽ ചെന്നിട്ട് എങ്ങനെയാണ് ഓർഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ഞാനിപ്പോൾ റിവേർ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഞാൻ ലോഗിൻ ആവാണ്, എന്നിട്ട് ലോഗിൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം റിവേറിൻ്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ആയി. ഞാനിവിടെ സെൻഡ് മണി, ഇവിടെയും ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെയും ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. സെൻഡ് മണി ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഞാനിപ്പം സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പം പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയച്ചിട്ടുള്ള പൈസ എനിക്കിവിടെ ക്രെഡിറ്റ് ആയിട്ടില്ല, അതിന് ആകണമെന്നുണ്ടെങ്കിൽ പെസഹയൊക്കെ കഴിയണം. അതല്ല എങ്കിൽ ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടെ ക്രെഡിറ്റ് ആകുന്നതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഇങ്ങനെ തന്നെയാണ് വീട്ടിലേക്ക് നാട്ടിലേക്ക് പൈസ അയക്കുന്നത്. സോ എനിക്കെപ്പോഴും ഒരു 1.5 മണിക്കൂർ കൂടിപ്പോയാൽ 2 മണിക്കൂർ, ചില സമയത്ത് 1.5 മണിക്കൂറിൻ്റെ ഉള്ളിലെല്ലാം സംഭവം ഓക്കെ ആകുന്നതാണ്. 1.5 മണിക്കൂറാണ് മിക്കവാറും, ഒരു 100-ൽ ഒരു 75% 1.5 മണിക്കൂറാണ്. ചില റെയർ കേസിൽ മാത്രമാണ് 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ പെസഹായോ വെള്ളിയാഴ്ച ശനിയാഴ്ച അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പ്രോബ്ലം ഉള്ളത്. ഓക്കെ, ഈ വെള്ളിയും ശനിയൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ഡോളർ റേറ്റ് അന്നേരം കൂടുതലുണ്ടെങ്കിൽ അന്നേരം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി എന്ന രീതിയിൽ ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കും. അപ്പം അത് അതിന് കുഴപ്പമൊന്നും വരില്ല. ഓക്കെ, ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പം ഇവിടെ ബാലൻസ് 13 ഇല്ലേ, ആ 13-ൽ നിന്ന് ഞാനിവിടെ ഒരു 12 അടിക്കുകയാണ്, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാം, എൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്യാണ്. കണ്ടോ, ഇവിടെ റിവേർ വാലറ്റ് എന്ന് കാണിക്കുന്നുണ്ട്.
വയർ ട്രാൻസ്ഫർ എന്നും കാണിക്കുന്നുണ്ട്. ഒരു കാര്യം ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പൈസ അയച്ചത് നമ്മുടെ റിവേറിൻ്റെ മെയിൻ അക്കൗണ്ടിലേക്ക് ഇവിടെ ബാലൻസ് ബാലൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ ബാലൻസിൽ ഇപ്പം ഞാനിപ്പോൾ 3000 something ഷെക്കലാണ് അയച്ചത്, എനിക്കിവിടെ ബാലൻസ് വന്നിട്ടില്ല. പക്ഷേ എനിക്കിവിടെ 3000 something ആണ് വന്നതെങ്കിൽ എനിക്ക് റിവേർ വാലറ്റ് വഴി ഞാൻ ചൂസ് ചെയ്തിട്ട് ഓർഡർ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പം എനിക്കിവിടെ ബാലൻസ് ഒന്നും വന്നിട്ടില്ല, സോ എനിക്ക് 3000 നാട്ടിലേക്ക് അയക്കണം. സോ ഞാനിവിടെ 3000 something ഇങ്ങനെ ഓർഡർ ക്രിയേറ്റ് ചെയ്യാനിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റെ അക്കൗണ്ട് നമ്പർ എടുക്കുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ റിവേർ വാലറ്റ് കാണിക്കുന്നില്ല, കാരണം എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരാത്തതുകൊണ്ടാണ്. ഓക്കെ, ഞാനിവിടെ വയർ ട്രാൻസ്ഫർ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. വയർ ട്രാൻസ്ഫർ ഞാൻ അവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പൈസ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ നമ്മുടെ കാര്യം സ്പീഡപ്പ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവേർ എന്ത് ചെയ്യും, നമ്മുടെ ഇത് അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഓർഡർ പ്രോസസ്സിങ് ആകാനായിട്ട് അത് ഹെൽപ്പാവും. അല്ലാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാലൻസ് വന്നതിന് ശേഷം നമ്മൾ ചെയ്യാന്ന് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിലേ ആകാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഇവിടെ റീഫണ്ട് 7 ഷെക്കൽ, 3000 അയക്കുമ്പോൾ നമുക്ക് റീഫണ്ട് 7 എന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ വയർ ട്രാൻസ്ഫർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പൈസ റീഫണ്ട് അവർ തരും കേട്ടോ. ഞാനിത് പ്രോസസ്സിങ് നെക്സ്റ്റ് കൊടുക്കുന്നില്ല, കാരണം എൻ്റെ ഓർഡർ ക്രിയേറ്റ് ആകും, അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. കാരണം എനിക്ക് പൈസ ഒന്നിച്ചയക്കാനായിട്ടായതുകൊണ്ട് ഞാനിത് ഈ ഭാഗം കാണിക്കുന്നില്ല. ഇവിടെ വേറൊന്നുമില്ല, ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക, അല്ല ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അത് ഓർഡർ ക്രിയേറ്റ് ആവും. ഓക്കെ, ഞാനിവിടെ വയർ ട്രാൻസ്ഫർ എന്ന മെത്തേഡ്, നമ്മളിപ്പം പോസ്റ്റ് ഓഫീസിൻ്റെ ഹോം ബാങ്ക്, ഓക്കെ നമ്മുടെ റിവേർ ഹോം ബാങ്കിങ് വഴി റിവേറിലേക്ക് പൈസ അയച്ചു, ബാലൻസിൽ മെയിൻ ബാലൻസ് റിവേറിൻ്റെ ബാലൻസിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. ആയിരുന്നെങ്കിൽ ഇവിടെ റിവേർ വാലറ്റ് എന്ന് വരുമായിരുന്നു, ആ റിവേർ വാലറ്റ് വഴി നമുക്ക് പൈസ അയച്ചാൽ മതി. അവിടെ പൈസ വരാത്തത് കൊണ്ട് വയർ ട്രാൻസ്ഫർ എന്നതിൽ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ വയർ ട്രാൻസ്ഫറിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഓർഡർ നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, ചിലർക്ക് ഈ ഇതിനെ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു. സ്മാർട്ട് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അർജൻ്റ് ഇല്ല എങ്കിൽ, നമുക്കിപ്പോൾ ഈ എനിക്കിപ്പോൾ 3000 ഷെക്കൽ എത്ര 3700 ഷെക്കൽ ഞാൻ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് 9 ഷെക്കൽ എനിക്ക് കിട്ടും. അതേസമയം നമ്മളൊരു 6000 ഷെക്കലാണ് അയക്കുന്നതെങ്കിൽ ഏകദേശം 12 ഷെക്കലോളം കിട്ടും. 6000 ഷെക്കലിന് അവർ റീഫണ്ട് ഇതെങ്ങനെ ഗെറ്റ് റീഫണ്ട് തരുന്നത് 12 ഷെക്കലാണ്. അങ്ങനെ ഒരു മാസം നമുക്കൊരു 24 ഷെക്കലോളം അല്ലെങ്കിൽ 25 ഷെക്കലോളം ഇങ്ങനെ ലാഭിക്കാൻ പറ്റും ഇവിടെ ഈ ടിക്ക് മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതെല്ലാം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ കിട്ടും. ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3-4 ദിവസം ലേറ്റായിട്ടാണ് കണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, തേഴ്സ്ഡേ ആണ് കംപ്ലീറ്റ് ആവുള്ളൂ. തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ അത് 3-4 5 ദിവസം കഴിഞ്ഞിട്ടേ നമുക്കത് കിട്ടുകയുള്ളൂ. ഓക്കെ, അത്രയും ലേറ്റാവും. അതിന് പകരം ഇവിടെ ഒന്നും ടിക്ക് മാർക്കൊന്നും കൊടുക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ പ്രോസസ്സിങ്ങിൽ അവരുടെ ടൈം എത്ര 24 hours ആണ് അവർ പറയാറ്. പക്ഷേങ്കിൽ ചിലപ്പോൾ ഒക്കെ അത് പെട്ടെന്നാവും, 5 മിനിറ്റും കൊണ്ടാകും, ചിലപ്പോൾ അരമണിക്കൂറും ഉണ്ടാകും, ചിലപ്പോൾ ഒരു ദിവസം എടുക്കും, ചിലപ്പോൾ വെളുപ്പിനെ അയച്ചാൽ വൈകുന്നേരത്തിൻ്റെ ഉള്ളിലാകും. അത് ഡിപ്പെൻഡ് അപ്പോൺ ബാങ്കും ഇന്ത്യയിലുള്ള നമ്മുടെ ബാങ്കും ഇവരുടെ ബാങ്കും അതിൻ്റെയൊക്കെ രീതികളനുസരിച്ചിരിക്കും ഈ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കൺഫേം കൊടുക്കുകയാണ്. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ ക്രിയേറ്റ് ആവും. പിന്നെ വരുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് മാർക്ക് ആസ് പെയ്ഡ് എന്ന് പറയുന്ന സ്ക്രീനാണ്. ഞാനിവിടെ കൺഫേം കൊടുക്കുന്നില്ല, ഞാനൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. മാർക്ക് ആസ് പെയ്ഡ് എന്ന് പറഞ്ഞ ഒരു സ്ക്രീനാണ് വരുന്നത്. ആ സ്ക്രീന് അവിടെ മാർക്ക് ആസ് പെയ്ഡ് എന്ന് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എസ് എന്ന് കൊടുക്കുക, ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് കൊടുക്കുക, എസ് എന്ന്
കൊടുക്കുക. ഓക്കെ, മാർക്ക് ആസ് പെയ്ഡ് എസ് എന്ന് കൊടുക്കണം. അത് നിങ്ങൾ മറക്കല്ല് കൺഫേം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജിൽ മാർക്ക് ആസ് പെയ്ഡ് എന്ന് വരും. അവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം. ബൈ ബൈ.